2000 രൂപയ്ക്ക് ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ പോയി കണ്ടുവന്നാലോ? അതും ഏതൊരു ഫാമിലിക്കും സേഫായി യാത്ര ചെയ്യാൻ സാധിക്കുന്ന മാർഗത്തിലൂടെ. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് എന്റെ യാത്ര ആരംഭിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും ന്യൂഡൽഹി വരെ പോകുന്ന കേരള എക്സ്പ്രസിലാണ് യാത്ര. ഈ ട്രെയിൻ തിരുവനന്തപുരത്തു നിന്നും ന്യൂഡൽഹിയിലേക്ക് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ്. ന്യൂഡൽഹിക്കടുത്തുള്ള ആഗ്ര എന്ന സ്ഥലത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കൃത്യമായി പറഞ്ഞാൽ ആഗ്രയിൽ നിന്നും വെറും 219 കിലോമീറ്റർ മാത്രമാണ് ന്യൂഡൽഹിയിലേക്കുള്ള ദൂരം. എന്നാൽ തിരുവനന്തപുരത്തു നിന്നും ആഗ്ര വരെ അഥവാ താജ്മഹൽ വരെയുള്ള ദൂരം 2800 കിലോമീറ്ററിന് മുകളിലാണ്. ഞാൻ യാത്ര ആരംഭിച്ച കോട്ടയത്തു നിന്നും ആഗ്ര വരെയുള്ള ട്രെയിൻ ടിക്കറ്റ് നിരക്ക് 910 രൂപയാണ്. സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റാണ്. സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ യാത്രാവേളയിൽ നമുക്ക് സ്വന്തമായി ബെർത്ത് ഉണ്ടായിരിക്കും. പകൽ സമയങ്ങളിൽ നമുക്ക് ഇരുന്നും രാത്രി സമയങ്ങളിൽ നമുക്ക് ഈ ബെർത്തിൽ കിടന്നും യാത്ര ചെയ്യാൻ സാധിക്കും. AC ടിക്കറ്റുകളെ അപേക്ഷിച്ച് സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റുകളുടെ പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്ലീപ്പർ ക്ലാസ്സുകളിൽ AC ഉണ്ടായിരിക്കില്ല എന്നുള്ളത് മാത്രമാണ്. ബാക്കിയെല്ലാം ഏകദേശം തുല്യം തന്നെയാണ്. ട്രെയിൻ യാത്രയുടെ കാര്യത്തിൽ പൊതുവെ എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ് നമ്മുടെ സീറ്റുകൾ അല്ലെങ്കിൽ ബെർത്തുകൾ അപരിചിതർ കൈയടക്കുമോ എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ അത്തരം കാര്യങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ ടിക്കറ്റിൽ നമ്മുടെ ബെർത്ത് നമ്പരും സീറ്റ് നമ്പരും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ആ ബെർത്തും സീറ്റും നമുക്കല്ലാതെ മറ്റാർക്കും ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. ആരെങ്കിലും നമ്മുടെ സീറ്റിൽ ഇരുന്നാലോ ആരെങ്കിലും നമ്മുടെ ബെർത്ത് ഉപയോഗിച്ചാലോ നമ്മൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് അവ ഒഴിഞ്ഞു തരേണ്ട ബാധ്യത ഉപയോഗിക്കുന്ന ആൾക്കുള്ളതാണ്. ജനറൽ കമ്പാർട്ട്മെന്റുകളിലാണ് ആർക്കും ആരുടെ സീറ്റിലും ഇരിക്കാം എന്നുള്ള അവസ്ഥയുള്ളത്. എന്നാൽ സ്ലീപ്പർ ക്ലാസ്സുകളിലും AC കോച്ചുകളിലും ഇത് നടപടിയുള്ള കാര്യമല്ല. കേരളത്തിൽ നിന്നും ട്രെയിൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് പിന്നീടുള്ള യാത്ര. പലതരത്തിലുള്ള ഭാഷകൾ കേട്ട്, പലതരത്തിലുള്ള ആൾക്കാരെ കണ്ട്, വ്യത്യസ്തമായ കാഴ്ചകൾ കണ്ട്, തികച്ചും വ്യത്യസ്തമായ ഭൂപ്രകൃതികളിലൂടെ പലതരത്തിലുള്ള കാലാവസ്ഥകൾ അറിഞ്ഞ് 40 മണിക്കൂറിന് മുകളിൽ നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിൻ യാത്ര. മറക്കാനാവാത്ത ഒരു അനുഭവമാണ് കേരളത്തിൽ നിന്നും ആഗ്രയിലേക്കുള്ള ട്രെയിൻ യാത്ര. നമ്മുടെ എല്ലാ ട്രാവൽ എക്സ്പെൻസ് വീഡിയോയിലും എന്ന പോലെ ഭക്ഷണത്തിന്റെ ചെലവ് ഈ വീഡിയോയിലും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. എങ്കിലും ഒരു സൂചന നൽകാം. ട്രെയിൻ യാത്രാവേളയിലെ 2 ദിവസത്തെ ഭക്ഷണം വരെ വീട്ടിൽ നിന്നും നമുക്ക് തയ്യാറാക്കി കൊണ്ടുപോകാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ചിലവരൽപ്പം കുറയ്ക്കാൻ സാധിക്കും. വീട്ടിൽ നിന്നും ഭക്ഷണം തയ്യാറാക്കി കൊണ്ടുപോകണമെന്ന് നിർബന്ധവുമില്ല. എല്ലാ ഭക്ഷണവും ട്രെയിനിൽ തന്നെ ലഭ്യമാണ്. ഒരു നേരത്തെ ട്രെയിനിലെ ഭക്ഷണത്തിന് ഏകദേശം 60 രൂപ മുതൽ 120 രൂപ വരെ ചെലവ് വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് യാത്രാവേളയിൽ ഭക്ഷണത്തിന് എത്ര രൂപ ചെലവാകുമെന്ന് ഏകദേശ ധാരണ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിരിച്ചു കടിക്കാത്ത എന്തും വാങ്ങി കഴിക്കുക എന്ന ശീലമുള്ള എന്റെ ഭക്ഷണത്തിന്റെ ചെലവ് ഈ യാത്രാവേളയിൽ ഉൾപ്പെടുത്തുന്നത് അനുചിതമായി പോകുമെന്നുള്ളതിനാലാണ് ഞാനത് ചെയ്യാത്തത്. യാത്ര പുറപ്പെട്ട 3-ാമത്തെ ദിവസം ഉച്ചയ്ക്ക് മുമ്പായി ആഗ്ര റെയിൽവേ സ്റ്റേഷനിലെത്തി. സ്റ്റേഷന് പുറത്തെത്തി. ഷെയർ ടാക്സി ലഭിച്ചു 30 രൂപ ഒരാൾക്ക്. ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും താജ്മഹലിലേക്കുള്ള ദൂരം 6 കിലോമീറ്റർ ആണ്. ഷെയർ ടാക്സി ഉപയോഗപ്പെടുത്തുവാണെങ്കിൽ വളരെ ചെലവ് കുറച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും താജ്മഹലിലെത്താൻ സാധിക്കും. അല്ലാത്ത പക്ഷം 100 രൂപ പരമാവധി ഓട്ടോ കൂലിയും 150 രൂപ പരമാവധി ടാക്സി കൂലിയും ആയേക്കാം. ഓട്ടോയും ടാക്സിയും വിളിക്കുമ്പോൾ ചെറിയ രീതിക്കൊന്നും ബാർഗെയിൻ ചെയ്യേണ്ടി വരുമെന്നും മാത്രം. വില പേശുന്നതിന് ഭാഷ ഒരിക്കലും ഒരു തടസ്സവും ആവില്ല. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 15 മിനിറ്റ് യാത്ര ചെയ്താൽ താജ്മഹലിലെത്താൻ സാധിക്കും. താജ്മഹലിൽ എൻട്രി ഫീസ് ഉണ്ട്, 50 രൂപ. താജ്മഹലിനുള്ളിൽ കയറി ശവകുടീരങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ 250 രൂപ വേറെയും നൽകണം. ഇതിനു മുമ്പും താജ്മഹൽ സന്ദർശിച്ചതിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ 250 രൂപ നൽകി താജ്മഹലിന് ഉള്ളിൽ കയറേണ്ട ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം താജ്മഹലിന്റെ ഭംഗി അതിന്റെ പുറത്താണ്. പരമാവധി ഒരു 2 മണിക്കൂർ നടന്ന് കാണേണ്ട കാഴ്ചകളാണ് താജ്മഹലിലുള്ളത്. എങ്കിലും 4-5 മണിക്കൂർ താജ്മഹലിൽ സമയം ചെലവഴിച്ചതിന് ശേഷം താജ്മഹലിനടുത്തുള്ള ആഗ്ര ഫോർട്ടിലേക്ക് പുറപ്പെട്ടു. 3 കിലോമീറ്റർ ആണ് താജ്മഹലിൽ നിന്നും ആഗ്ര ഫോർട്ടിലേക്കുള്ള ദൂരം. താജ്മഹലിൽ നിന്നും ധാരാളം ഇലക്ട്രിക് ഷെയർ ഓട്ടോകൾ ആഗ്ര ഫോർട്ടിലേക്ക് ലഭിക്കുന്നതാണ്. പരമാവധി 20 രൂപയാണ് ഓട്ടോ കൂലിയായി വരുന്നത്. ആഗ്ര ഫോർട്ടിൽ കയറുന്നതിന് 40 രൂപയാണ് ടിക്കറ്റ് നിരക്കായി വരുന്നത്. ആഗ്രയിലെത്തിയാൽ താജ്മഹലും ആഗ്ര ഫോർട്ടും ആണ് പ്രധാന കാഴ്ചകൾ. പരമാവധി ഒരു പകൽ കൊണ്ട് മാത്രം കാണേണ്ട കാഴ്ചകൾ. ആഗ്ര ഫോർട്ടിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഇനി തിരിച്ച് ആഗ്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെയാണ് മടങ്ങേണ്ടത്. കാരണം ബഡ്ജറ്റ് ട്രിപ്പായി താജ്മഹൽ കാണുന്നതിന് നാട്ടിൽ നിന്നും വരുന്നവർക്ക് ഒരു ദിവസം പോലും ആഗ്രയിൽ റൂം എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നാട്ടിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മുമ്പായി ആഗ്രയിലെത്തും. പകൽ മുഴുവനും താജ്മഹലും ആഗ്ര ഫോർട്ടും കണ്ടതിന് ശേഷം അന്ന് രാത്രി തന്നെ നാട്ടിലേക്ക് യാത്ര തിരിക്കാവുന്നതാണ്. ഇതിലൂടെ ഹോട്ടൽ റൂം എടുക്കുന്ന ചെലവും കുറയ്ക്കാൻ സാധിക്കും, സമയവും ലാഭിക്കാൻ സാധിക്കും. ആഗ്ര ഫോർട്ടിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം 5 കിലോമീറ്റർ ആണ്. 30 രൂപ ഷെയർ ടാക്സി നിരക്ക്. പരമാവധി 100 രൂപ ഓട്ടോ കൂലിയും 150 രൂപ ടാക്സി ചാർജും. തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തിയാൽ രാത്രി 10:20 നാട്ടിലേക്കുള്ള ട്രെയിൻ. ന്യൂഡൽഹി മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരള എക്സ്പ്രസ് ആണ് ട്രെയിൻ. ട്രെയിൻ ടിക്കറ്റ് നിരക്ക് വരുന്നത് 910 രൂപ കോട്ടയം വരെ. അങ്ങനെ നാട്ടിൽ നിന്നും പുറപ്പെട്ട് താജ്മഹൽ കണ്ട നാട്ടിൽ തിരിച്ചെത്താൻ വേണ്ടി വരുന്ന ആകത്തുക ഇതാണ്. ഇനി അഥവാ ഒരു ദിവസം ആഗ്രയിൽ താമസിച്ച് പിറ്റേ ദിവസം നാട്ടിലേക്ക് തിരിച്ചാൽ മതി എന്നുള്ളവർക്ക് റെയിൽവേ സ്റ്റേഷന് ഉള്ളിൽ തന്നെ നല്ല മികച്ച റിട്ടയറിംഗ് റൂമുകൾ ലഭ്യമാണ്. 12 മണിക്കൂർ നേരത്തേക്കിന് ഡീലക്സ് റൂമുകൾക്ക് 1200 രൂപയും
ഡോർമെട്രികൾക്ക് 400 രൂപയുമാണ് ചെലവ് വരുന്നത്. ഡോർമെട്രികൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ റൂമുകളാണ്. നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലുള്ള ഹാളുകളിൽ കട്ടിലുകൾ നിരത്തിയിട്ടിട്ടുള്ള പരിപാടിയല്ല. റെയിൽവേ സ്റ്റേഷനുള്ളിൽ റിട്ടയറിംഗ് റൂം കിട്ടണമെങ്കിൽ ആകെ ചെയ്യേണ്ടത് റെയിൽവേയുടെ വെബ്സൈറ്റ് വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ PNR നമ്പർ മുഖേന റെയിൽവേ സ്റ്റേഷനിൽ ബുക്ക് ചെയ്യുകയോ ആണ് വേണ്ടത്. PNR നമ്പർ എന്ന് പറയുന്നത് നമ്മൾ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതിലുള്ള ഒരു നമ്പറാണ്. ഇനി റെയിൽവേ സ്റ്റേഷന് പുറത്താണ് റൂം എടുക്കുന്നതെങ്കിൽ 500 രൂപ മുതൽ മികച്ച റൂമുകൾ ലഭ്യമാണ്. ആഗ്ര മാത്രം സന്ദർശിച്ച് തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെടുക എന്ന ഉദ്ദേശത്തോടുകൂടി മാത്രമല്ല ഞാൻ ഈ യാത്ര പുറപ്പെട്ടിട്ടുള്ളത്. താജ്മഹൽ കാണാൻ ആഗ്രഹമുള്ളവർക്ക് വളരെ ചെലവ് കുറച്ച് എങ്ങനെ താജ്മഹലിലെത്തി കണ്ട് തിരിച്ചു പോകാം എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എൻ്റെ യാത്ര തുടരുകയാണ്. ഞാനിനി പോകുന്നത് ഡൽഹിയിലേക്കാണ്. അവിടെ നിന്നും ഷിംലയിലേക്ക്, ഷിംലയിൽ നിന്നും മണാലിയിലേക്ക്. ഞങ്ങൾ 4 പേരാണ് യാത്ര ചെയ്യുന്നതെങ്കിലും ഒരാളുടെ ചെലവ് മാത്രമാണ് ഞാൻ ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. കാരണം വീഡിയോ കാണുന്ന ഒരാൾക്ക് യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷനും ഉണ്ടാകാതെ ഇരിക്കുന്നതിനാണ് ഇങ്ങനെ ഞാൻ വീഡിയോ ചെയ്തത്. എൻ്റെ ഈ യാത്രയുടെ മുഴുവൻ ചെലവും, അതായത് ആഗ്രയിൽ നിന്നും ഡൽഹിയിലേക്കും ഡൽഹിയിൽ നിന്നും ഷിംലയിലേക്കും ഷിംലയിൽ നിന്നും മണാലിയിലേക്കും യാത്ര ചെയ്തതിൻ്റെ മുഴുവൻ ചെലവും ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.